ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നടന്നിട്ടുള്ള മത്സരങ്ങളിൽ നിന്നുള്ള പ്രധാന ടോക്കിംഗ് പോയിന്റ്സുകളാണ്. നമ്മൾ ബാസ ഇന്റർ മത്സരത്തെ കുറിച്ച് സംസാരിച്ചു, ലിവർപൂൾ റേഞ്ചേഴ്സ് മത്സരത്തെ കുറിച്ച് സംസാരിച്ചു, ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്നുള്ള പ്രധാന ടോക്കിംഗ് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും നാപ്പളിയുടെ ഒക്കെ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത്തരം നാപ്പളി വീണ്ടും രസകരമായിട്ടുള്ള ഫുട്ബോൾ കളിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്പാലറ്റിയുടെ ടീം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ തന്നെ കവരഡോണ എന്ന് പറയുന്ന ക്വരച്ചക്കേലിയ വീണ്ടും ഗോളടിച്ച ഒരു മത്സരമാണ്. 4-2 എന്നുള്ള സ്കോർ ലൈനാണ് അവർ അയാക്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ നേടിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ നാപ്പളിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് സ്റ്റേജസിൽ ഇതുവരെ 17 അടിച്ച് കൂട്ടിയിട്ടുണ്ട്. അയാക്സിനെതിരെ മാത്രം കഴിഞ്ഞ 2 10 അവർ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. അത് നാപ്പളിയുടെ ചരിത്രത്തിലെ ഒരു റെക്കോർഡാണ്. ഗ്രൂപ്പ് സ്റ്റേജസിൽ അവർ ഇതുവരെ ഇത്രയധികം ഗോളുകൾ അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സെന്റിലേറ്റിംഗ് ഫോമിലാണ് സ്പാലറ്റിയുടെ നാപ്പളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നാപ്പളിയുടെ കാര്യം എടുത്തു പറയുമ്പോൾ അവർക്ക് കുലബലിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഫാബിയൻ റോയിസിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, മെർട്ടൻസിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ പൈസയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ വളരെ യങ്ങറായിട്ടുള്ള 2 സെൻറ്റർ ബാക്കുകളെ സൈൻ ചെയ്തു, കിമ്മിനെയും ഓസ്റ്റിഗാർഡിനെയും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല 2 പ്രോമിസിംഗ് ആയിട്ടുള്ള അറ്റാക്കേഴ്സിനെ സൈൻ ചെയ്തു, റാസ്പഡോറിയെയും അതുപോലെ ക്വരച്ചക്കേലിയെയും. പിന്നെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിയോണി എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ 9 അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ലോൺ ഡീല് നടത്തി എൻഡോംബേലയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോടൊപ്പം ഇവർ ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടും അവർക്കൊരു 12 പ്രോഫിറ്റും ഈ ഒരു വിൻഡോയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രേറ്റ് ബിറ്റ് ഓഫ് ബിസിനസ്സാണ് നാപ്പളി നടത്തിയിരിക്കുന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ സ്പാലറ്റിയുടെ ആ ഒരു ടീം നല്ല രീതിയിലുള്ള ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ പിന്നെ നല്ല രീതിയിലുള്ള ടെക്നീഷ്യന്മാർ അവർക്ക് മിഡ്ഫീൽഡിൽ, ഇപ്പോൾ ലൊബോട്ട്കി ആണെങ്കിലും അങ്കീസ ആണെങ്കിലും സെലിൻസ്കി ആണെങ്കിലും ഒക്കെ നല്ല ടെക്നീഷ്യന്മാർ. അതോടൊപ്പം തന്നെ ഇവരൊക്കെ വളരെ അത്ലറ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കാനുള്ളത്. കൃത്യമായിട്ടുള്ള സമയത്ത് പ്രസ് ചെയ്തിട്ട് ടീമുകളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാനും സ്പാലറ്റിയുടെ ടീമിന് സാധിക്കാറുണ്ട്. നല്ല ഫൺ ടീമാണ് അവർ വാച്ച് ചെയ്യാറ്, നല്ല രസമുള്ള ഫുട്ബോളാണ് അവർ കളിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു അയാക്സിനെതിരെയുള്ള മത്സരത്തിൽ പിന്നെ തുടക്കത്തിൽ തന്നെ 2 നാപ്പളി അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലൊസാനോ ആണ് 4 ഹെഡറിലൂടെ ഗോളടിക്കുന്നത്. സെലിൻസ്കിയുടെ നല്ലൊരു പാസിലാണ് അദ്ദേഹം ഗോളടിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ റാസ്പഡോറി 16 ലീഡ് ഉയർത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ക്വരച്ചക്കേലിയാണ് അദ്ദേഹത്തിന് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഫിനിഷാണ് റാസ്പഡോറിയുടെ ഭാഗത്ത്. പിന്നെ അയാക്സ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കളിക്കാനുള്ള ശ്രമം നടത്തി. കാൽവിൻ ബാസിയൊക്കെ ആയിരുന്നു റൈറ്റ് ബാക്കായിട്ട് അയാക്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ സർപ്രൈസിങ് മൂവാണ്. എന്തായാലും ബാസിയുടെ ഒരു അസിസ്റ്റിൽ നിന്നാണ് ക്ലാസൻ ഹെഡ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ അയാക്സിന് 1 അടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു പെനാൽറ്റി നാപ്പളിക്ക് ലഭിക്കുകയും ക്വരച്ചക്കേലിയ സ്പോട്ടിൽ നിന്ന് ഗോളടിക്കുന്ന ഒരു ചിത്രവും കണ്ടു. അങ്ങനെയാണ് 3-1 എന്നുള്ള ലീഡ് നാപ്പളി ഉയർത്തുന്നത്. പിന്നെ ഒരു പെനാൽറ്റി ആക്ഷന് ലഭിച്ചു, അത് ബെർഗ്വാൻ ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് 89 സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒസിമൻ ഗോളടിക്കുന്നത്. അത് ഡെയിലി ബ്ലിൻഡിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടാണ് ഒസിമൻ ആ ഗോളടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് ബ്ലിൻഡിൻ്റെ മിസ്റ്റേക്കാണ്, അവിടെ തർക്കമില്ലാത്ത സംഭവമാണ്. അങ്ങനെ 4-2 എന്നുള്ള സ്കോളിൽ തന്നെ അവർ വിജയിച്ചിരിക്കുകയാണ്. ആൽഫ്രഡ് ഷൂഡറിനെ സംബന്ധിച്ചിടത്തോളം അണ്ടർ മാസീവ് പ്രഷറാണ്, തർക്കമില്ലാത്ത സംഭവമാണ്. കാരണം കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു റിക്ടൻഹാഗിൻ്റെ കീഴിൽ എല്ലാ മത്സരങ്ങളും അവർ ഗ്രൂപ്പ് സ്റ്റേജസിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്നാണ് ഇവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഒരു സീസണിൽ. ഒരുപാട് പ്ലെയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ട കാര്യമൊക്കെ നമുക്കറിയാം. എന്നാലും പല ഡിസിഷൻസും അദ്ദേഹം എടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയർത്തേണ്ട സംഭവമാണ്. ഇനി ക്വരച്ചക്കേലിയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ 21-കാരനായിട്ടുള്ള ജോർജിയൻ താരം 7 ഈ ഒരു സീസണിൽ ഇതുവരെ നെയ്തെടുത്തിരിക്കുന്നത്. അതിൽ 5 ആൻഡ് അസിസ്റ്റാണ് ഈ ചാമ്പ്യൻസ് ലീഗിലുള്ളത്. ഒരു ഗ്രേറ്റ് ബോളറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ശ്രദ്ധ ആളുകൾ പിടിച്ചു പറ്റുന്ന തരത്തിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്വരച്ചക്കേലിയ. അപ്പോൾ ഒരു ഫൺ ടീമാണ് നാപ്പളി കാണാനുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതാണ് നാപ്പളിയെ പറ്റി പറയാനുള്ളത്. പിന്നെ സ്പേഴ്സ് അവരുടെ മത്സരം വിജയിച്ചിരിക്കുകയാണ് ഐൻത്രാക്ക് ഫ്രാങ്ക്ഫർട്ടിനെതിരെ. അവർ ഗ്രൂപ്പിൽ നിലവിൽ 1 നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് 7 ആണുള്ളത്. മാർസയ്ക്കും സ്പോർട്ടിങ്ങിനും 6 വീതമാണുള്ളത്. ഇപ്പോൾ ഈ മാർസയ് ഈ സ്പോർട്ടിങ്ങിനെതിരെയുള്ള 2 കളിക്കുന്നതിന് മുമ്പ് അവർക്ക് പോയിൻസേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്പോർട്ടിങ്ങിനെ അവർ 2 പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ 6 നിൽക്കുകയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഗ്രൂപ്പിലെ കാര്യങ്ങൾ എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ സ്പേഴ്സ് നിലവിൽ 1. അപ്പോൾ 3-2 എന്നുള്ള സ്കോർ ലൈനാണ് അവർ പിന്നെ ഐൻത്രാക്ക് ഫ്രാങ്ക്ഫർട്ടിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഐൻത്രാക്ക് ഫ്രാങ്ക്ഫർട്ട് ആയിരുന്നു, സ്പേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ. 14 എറിക് ഡയറിൻ്റെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഹെവി ടച്ച് സെബാസ്റ്റ്യൻ റോഡെ മുതലെടുക്കുകയും അത് കമാഡക്ക് കൊടുക്കുകയും കമാഡ ഗോളാക്കി മാറ്റുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷേ സ്പേഴ്സ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. 16 തന്നെ അവർ 3 അടിച്ചുകൊണ്ട് 3-1 എന്നുള്ള ലീഡ് എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. സോണിൻ്റെ നല്ലൊരു ഒരു കൂൾ ഫിനിഷ് നമ്മൾ ആദ്യം കാണുന്നു.
ആയിരുന്നു. കെയിൻ ആണത് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാരി കെയിൻ ഒരു പെനാൽറ്റി ലഭിക്കുന്നു. ആ പെനാൽറ്റി അദ്ദേഹം നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് സോണ് 36-ാമത്തെ മിനിറ്റിൽ ഒരു കിഡിലൻ വോളിയിലൂടെ സ്പേഴ്സിൻ്റെ ലീഡ് ഉയർത്തുന്നത്. 3-1 എന്നുള്ള സ്കോർ ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പേഴ്സ് നല്ല കംഫർട്ടബിൾ ആയിട്ടായിരുന്നു കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടൂടെക്ക് റെഡ് കാർഡ് കാണുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ എന്നാൽ പോലും ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് മത്സരത്തിലേക്ക് തിരികെ വരുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മത്സരം കഴിയാൻ 3 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ഒരു കോർണറിൽ നിന്ന് ഹെഡ് ചെയ്തിട്ട് അവരൊരു ഗോൾ മടക്കുകയും ഒരു ടെൻസ്ഡ് ഫിനാലിക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രയാൻ ഹില്ല് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ബ്രയാൻ ഹില്ല് ഒരു പെനാൽറ്റി വിൻ ചെയ്യുകയും ഹാരി കെയിൻ്റെ പക്ഷേ ഇത്തവണത്തെ പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു പെനാൽറ്റി. അപ്പോൾ എന്തായാലും അങ്ങനെ ആന്റോണിയോ കോണ്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അദ്ദേഹം സ്കേഡായിരുന്നു ആ ലാസ്റ്റ് മിനിറ്റിൽ എന്തും സംഭവിക്കാമെന്നുള്ള തരത്തിൽ. എന്തായാലും അവർ രക്ഷപ്പെട്ടു പോവുകയാണ്, 3-2 എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മറ്റൊരു മത്സരത്തിൽ ചാബി അലോൺസോയുടെ ലെവർക്യൂസൻ പോർട്ടോക്കെതിരെ ലെവർക്യൂസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ 3-0 എന്നുള്ള സ്കോർ ലൈനിൽ പരാജയപ്പെടുന്നു നമ്മൾ കണ്ടു. പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ ക്ലബ് ബ്രൂജ് പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ സമനിലയിൽ തിളക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ക്ലബ് ബ്രൂജിനെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്തത്. മാത്രമല്ല ഇതുവരെ അവരൊരു ഗോൾ കൺസീഡ് ചെയ്തിട്ടില്ല. 0-0 എന്നുള്ള സ്കോർ ലൈനാണ് ആ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിലെ ഈ ഒരു ക്യാമ്പയിനിൽ അവർ ഗോൾ കൺസീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്ലബ് ബ്രൂജിനെ സംബന്ധിച്ചിടത്തോളം. അത്ലറ്റിക്കോമായിട്ട് ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിമോൺ മിന്നോലെ നല്ല ക്രൂഷ്യലായിട്ടുള്ള സേവുകൾ ഈ ഒരു മത്സരത്തിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അൽവാരോ മറാട്ടയുടെ ഒരു സേവ് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് അദ്ദേഹം നടത്തിയത് അൺബിലീവബിൾ സേവാണ് മിനോലെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊരു ഒരു ക്രേസി ഗ്രൂപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രൂപ്പിൻ്റെ സ്ഥിതിഗതികൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്ലബ് ബ്രൂജ് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. 2-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് പോരാട്ടം പോർട്ടോയും അത്ലറ്റിക്കോമായിട്ടും ലെവർക്യൂസിനും തമ്മിൽ. പോർട്ടോയ്ക്ക് 6 പോയിൻ്റ്സ് ആണുള്ളത്. കാരണം അവർ ലെവർക്യൂസിനെ പരാജയപ്പെടുത്തിയിരുന്നു. അത്ലറ്റിക്കോമായിട്ട് 4 പോയിൻ്റ്സ്, ലെവർക്യൂസിന് 3 പോയിൻ്റ്സ്. എന്തും സംഭവിക്കാവുന്ന തരത്തിലാണ് ആ ഗ്രൂപ്പിൻ്റെ സ്ഥിതിഗതികൾ. അപ്പോൾ അതാണ് ആ ഒരു മത്സരം. പിന്നെ ബയൺ മ്യൂണിക്ക് വിക്ടോറിയ പിൽസിനെതിരെ 4-2 എന്നുള്ള സ്കോർ ലൈനിൽ വിക്ടോറിയ പിൽസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ബയണിന് വേണ്ടി സതിയോ മാനെ, മുള്ളർ, ഗൊരെറ്റ്സ്ക, 2 ഗോളുകൾ അത്തരത്തിലായിരുന്നു ആ ഒരു ഗോളിൽ ആ ഒരു മത്സരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ മത്സരത്തിൻ്റെ കാര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിലെ ഇന്നലത്തെ മത്സരങ്ങളിലെ പ്രധാന ടോക്കിംഗ് പോയിൻ്റ്സുകൾ. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.